ഹലോ, നമസ്കാരം. ഞാൻ ബെൻസി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഗോസ്ഫോർഡ് ആകെ മൂടിക്കെട്ടി ഒരു മഴക്കോളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ദിവസമാണ്. ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് കുക്ക് ചെയ്യാൻ ഒരു മൂഡില്ലായിരുന്നു. അപ്പോൾ ഷൈൻ പറഞ്ഞു, അന്ന് നമുക്ക് പുറത്തു പോയി കഴിക്കാം. ഒന്നും ആലോചിച്ചില്ല, വേഗം എല്ലാവരെയും റെഡിയാക്കി ഞങ്ങൾ വേഗം കാറിൽ കയറി ഗോസ്ഫോർഡ് വാട്ടർ ഫ്രണ്ടിലോട്ട് പോന്നു. അപ്പോൾ സെയിലേഴ്സ് ക്ലബിൽ നിന്ന് ഡിന്നർ കഴിക്കാനാണ് പ്ലാൻ. പിന്നെ കുറച്ച് നേരം ഇതിൽ കൂടെ ഒന്ന് നടക്കണം. കുറേ ദിവസമായി ഇങ്ങോട്ടേക്ക് വന്നിട്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 5 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ ഈ വാട്ടർ ഫ്രണ്ടിലോട്ട്. ഇവിടെ ഞങ്ങൾ എപ്പോഴും നടക്കാനും പിള്ളേർ പാർക്കിൽ കളിക്കാനൊക്കെ ആയിട്ട് വരാറുണ്ട്. ഞങ്ങൾ ഇതിക്ക് മുന്നേ താമസിച്ച വീട് ഇതിൻ്റെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നടന്നു വരാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ പിള്ളേരെയും കൊണ്ട് ഇതിലെ നടക്കാനായിട്ട് വരാറുണ്ട്. ഞാൻ ഓസ്ട്രേലിയയിലെ മറ്റ് സ്റ്റേറ്റ്സുകളും അതുപോലെ തന്നെ ഓസ്ട്രേലിയയ്ക്ക് പുറത്തുള്ള ഒരുപാട് ട്രാവൽ വീഡിയോസ് ഇതിനോടകം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ താമസിക്കുന്ന ഗോസ്ഫോർഡിൻ്റെ ഒരു വീഡിയോ പോലും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ എന്ന് ഇപ്പോഴാണ് ഓർത്തത്. നമ്മളെപ്പോഴും കാണുന്നത് കൊണ്ടായിരിക്കും വീഡിയോ എടുക്കാൻ ഓർക്കാത്തത് എന്ന് തോന്നുന്നു. അപ്പോൾ ഗോസ്ഫോർഡിനെ പറ്റി പറയുകയാണെങ്കിൽ, ഗോസ്ഫോർഡ് ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിലുള്ള സെൻട്രൽ കോസ്റ്റ് റീജിയനിൽ വരുന്ന ഒരു സ്ഥലമാണ്. ഗോസ്ഫോർഡ് ബോട്ടിങ്ങിനും സീനിക് വ്യൂവിനും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ബ്യൂട്ടിഫുൾ ബീച്ചസ് ഇവിടെയുണ്ട്. ഈ ഗോസ്ഫോർഡിൽ നിന്നും ഒരു 5-10 മിനിറ്റ് ഡ്രൈവിൽ ഒരുപാട് ബീച്ചസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമുക്ക് ഈ വാട്ടർ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് ഗോസ്ഫോർഡ് വാട്ടർ ഫ്രണ്ട്. കടലല്ല, കടൽ കയറി കിടക്കുന്നൊരു സ്ഥലമാണ്. ആ കിടക്കുന്നതെല്ലാം പ്രൈവറ്റ് ബോട്ട്സാണ്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ബോട്ടുകൾ അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ആളുകൾ എൻ്റർടൈൻമെൻറ്റിനും ഫിഷിങ്ങിനും ഒക്കെ ആയിട്ട് എപ്പോഴും ഇവിടെ ബോട്ടിൽ പോകുന്നുണ്ട്. ഞങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരു ബോട്ട്. ഷൈനും ഷൈൻ്റെ ബ്രദേഴ്സും കൂടെ ഫിഷിങ്ങിന് ഇടയ്ക്ക് പോകാറുണ്ട്. കുറച്ച് നേരം നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. ഇതാണ് ഗോസ്ഫോർഡ് സെയിലിംഗ് ക്ലബ്. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനാണ് പരിപാടി. അപ്പോൾ വൈകി മുന്നേ കുറച്ച് നേരം കൂടെ നടക്കാം. അവിടെ ഒരു പാർക്കുണ്ട്. അപ്പോൾ ആ പാർക്കിൽ പോയിട്ട് വരാം എന്ന് വിചാരിച്ചു. ഞങ്ങൾ ഗോസ്ഫോർഡ് വന്നത് 2017. അന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് ഇത്രയധികം അപ്പാർട്ട്മെൻറ്റ്സും ബിൽഡിങ്സും ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ എവിടെ നോക്കിയാലും വലിയ വലിയ അപ്പാർട്ട്മെൻറ്റ്സാണ് കാണുന്നത്. കുറേ മേജർ ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഇവിടെ നടന്നു. റോഡുകളിലെല്ലാം നല്ല ട്രാഫിക്കായി, മൊത്തത്തിൽ തിരക്ക് കൂടി. ഇപ്പോൾ ഗോസ്ഫോർഡ് ഹോസ്പിറ്റലിലും സമീപത്തുള്ള നഴ്സിംഗ് ഹോമുകളിലായിട്ട് ഒരുപാട് മലയാളികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. മാംഗോ എന്ന പേരിൽ ഒരു മലയാളി അസോസിയേഷനും ഇവിടെയുണ്ട്. നല്ല ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് മാംഗോ. പല ആക്ടിവിറ്റീസും മാംഗോ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യുന്നുമുണ്ട്. ഇനിയിപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഈസ്റ്റർ, വിഷു,
സെലിബ്രേഷൻസ് നമ്മൾ മാംഗോയിൽ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പിള്ളേരുടെ ഡാൻസും പാട്ടുകളെല്ലാം ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ആ സമയത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ തിരിച്ച് സെയിലിംഗ് ക്ലബിലോട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, ഒരു അമ്മാമ്മയും അപ്പാപ്പനുമാണ്. ഒരു 10-60 65 വയസ്സ് എന്തായാലും ഉണ്ടാവും. അവർ രണ്ടുപേരും കൊണ്ട് അവരുടെ ഒരു ചെറിയ ബോട്ടിൽ വൈകുന്നേരം ഒരു 7 മണിയായപ്പോൾ ഒന്ന് ചില്ല് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ലൈഫ്.
അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ഔട്ടിംഗ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കണം. ആരെങ്കിലും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ, ലവ് യു ഓൾ, ഗുഡ് നൈറ്റ്.